ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിലെ പോലീസ് വീഴ്ചയിൽ നടപടി. ലോക്കൽ പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിലെ പിഴവുകൾ പുറത്തുവന്നതിന് പിന്നാലെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. കൊല്ലം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതല. സി കെ അഭിലാൽ വിവരങ്ങൾ നൽകും. അഭിലാൽ, പോലീസിന്റെ ലോക്കൽ പോലീസിന്റെ ഭാഗത്തു നിന്നും അന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങൾക്കപ്പുറത്തേക്ക് എഫ്ഐആർ തയ്യാറാക്കിയതിൽ വരെ വന്നിട്ടുള്ള വീഴ്ചകൾ നമ്മൾ എണ്ണി എണ്ണി നമുക്ക് പുറത്തു പറയാവുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. പോലീസിന്റെ പുതിയ തിരക്കഥയൊക്കെ അതിനിടയിലാണോ ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്? ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തലവൻ ആരായിരിക്കും? ഡോക്ടർ വന്ദനദാസിനെതിരായ അക്രമം തടയാതിരുന്നത് മുതൽ പോലീസിൻ്റെ ഓരോ കാര്യത്തിലും ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ വലിയ തോതിലുള്ള രാഷ്ട്രീയ വിവാദത്തിനും കോടതിയുടെ വിമർശനത്തിനുമൊക്കെ ഇടവരുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ എഫ്ഐആർ തയ്യാറാക്കിയതടക്കമുള്ള പിഴവുകൾ, കേസിൻ്റെ ഗൗരവമായ സ്വഭാവം, ഇതൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുത്തത്. ഇന്നലെ ഇത് സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമുണ്ടായിരുന്നു. ഈ യോഗത്തിൽ കോടതിയുടെ പരാമർശങ്ങളും കേസിൻ്റെ കഴിഞ്ഞ രണ്ട് ദിവസത്തെ നടപടിക്രമങ്ങളുടെയും അന്വേഷണത്തിൻ്റെയും പുരോഗതിയൊക്കെ തന്നെ വിലയിരുത്തപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ലോക്കൽ പോലീസിൽ നിന്നും കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. DYSP MM ജോസിനാണ് അന്വേഷണ ചുമതല. മേൽനോട്ട ചുമതല വഹിക്കാൻ വേണ്ടി SP ആയിട്ടുള്ള ML സുനിലിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ദിവസത്തെയും അന്വേഷണ പുരോഗതി ആഭ്യന്തര വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് വിലയിരുത്തുകയും ചെയ്യും. പഴുതുകൾ അടച്ചുകൊണ്ടുള്ള പൂർണ്ണമായും ഈ കേസിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കത്തക്ക തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിക്കപ്പെടുമ്പോൾ അത് കുറ്റമറ്റതായിരിക്കണമെന്നുള്ള ഉറപ്പും അതോടൊപ്പം തന്നെ നിർദ്ദേശവും വിവിധ മേഖലകളിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭ്യമായിട്ടുണ്ട്. അതേസമയം ഈ കേസിലെ പ്രതിയായിട്ടുള്ള ആളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങിച്ച് തെളിവെടുപ്പോ ചോദ്യം ചെയ്യലോ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും അതോടൊപ്പം തന്നെ മാനസിക ആരോഗ്യം, ഇത് രണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ ഏതാനും ദിവസത്തെ താമസം കൂടി ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഡോക്ടറുടെ കൂടി നിർദ്ദേശം അനുസരിച്ചായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. ഈ കേസിൻ്റെ FIR രജിസ്റ്റർ ചെയ്തത് മുതലുള്ള കാര്യങ്ങളിൽ അന്വേഷണത്തിൻ്റെ വീഴ്ചയായി പൊതുവെ കണക്കാക്കപ്പെടുന്നത് ഈ കേസിൽ പ്രതിയായിട്ടുള്ള ആൾ ഡോക്ടറെയാണ് ആദ്യം ആക്രമിച്ചത് എന്നുള്ളതാണ് ഈ FIR ആദ്യഘട്ടത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ സാക്ഷിമൊഴികൾ പ്രകാരം, അതോടൊപ്പം തന്നെ ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകളും പറയുന്ന പ്രകാരം, ആദ്യം ഇയാൾ ആക്രമിച്ചത് പ്രാദേശിക CPM പ്രവർത്തകനായ ബിനുവിനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ FIR പിഴവുകളടക്കം തിരുത്തിക്കൊണ്ട് അന്വേഷണം കുറ്റമറ്റ തരത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ നടപടികളായിരിക്കും ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അയാളുടെ പ്രതിയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്ന മുറയ്ക്ക് അയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലും ഒപ്പം തന്നെ തെളിവെടുപ്പും ഉണ്ടാകും. ഈ പോലീസിൻ്റെ സഹായം തേടി പ്രതി വിളിക്കുന്നതിന് മുൻപ് തന്നെ, പോലീസിനെ വിളിക്കുന്നതിന് തൊട്ട് മുൻപായി അദ്ദേഹം സഹ അധ്യാപകനായ ഒരാൾക്ക് സന്ദേശം അയച്ചിരുന്നു. അയാളെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഇയാളെ അടക്കം വിശദമായി ചോദ്യം ചെയ്യേണ്ടി വരും. ഈ പ്രതിയുടെ പൂർവ്വകാല ഇടപാടുകൾ, ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശൃംഖല ഇവയൊക്കെ തന്നെ അന്വേഷണ പരിധിയിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഇയാളുടെ ആരോഗ്യസ്ഥിതി മെച്ചമാകുന്ന പ്രധാന പോലീസിനും ആഭ്യന്തര വകുപ്പിനും സംസ്ഥാന സർക്കാരിനുമെതിരെയൊക്കെ വലിയ വിമർശനം ഉയർന്ന ഒരു കേസാണ്. മാത്രമല്ല, ഈ സർക്കാർ സംവിധാനത്തിന്റെ ആകെ ഒരു അനാസ്ഥ പ്രകടമായ ഒരു സംഭവം കൂടിയാണ് ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകം. ആ ഒരു സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ ഒരു കാലപരിധിയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടോ? കാരണം വലിയ പ്രതിഷേധം ഈ അന്വേഷണമൊക്കെ തുടർന്ന് പോവുകയാണെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കാലപരിധിയൊക്കെ ഉണ്ടോ? സ്വാഭാവികമായും 3 മാസത്തിന് മുൻപ് കുറ്റപത്രം പൂർത്തിയാക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്വാഭാവികമായ ജാമ്യം പ്രതിക്ക് ലഭ്യമാകും. അത് തടയുന്നതിനാവശ്യമായ നടപടികളും മുന്നൊരുക്കങ്ങളുമാകും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. തുടക്കം മുതൽ തന്നെ വീഴ്ചകളും അതോടൊപ്പം തന്നെ വിമർശനങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. കോടതിയുടെ സവിശേഷമായ ഇടപെടലും വിമർശനവും ഈ കേസിൽ തുടക്കത്തിൽ തന്നെ ഉണ്ടായി. പ്രത്യേക സിറ്റിംഗ് നടത്തിക്കൊണ്ടാണ് ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുകയും രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. എന്തുകൊണ്ട് തടയാനായില്ല അക്രമം എന്നുള്ളതാണ് കോടതിയുടെ പരാമർശത്തിൽ പ്രധാനപ്പെട്ടതായി വന്നത്. 4 പോലീസുകാരും ഒപ്പം തന്നെ 9 ജീവനക്കാരുമുള്ള സ്ഥലത്താണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത്. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും അനൌദ്യോഗികമായി വരുന്ന വിശദീകരണമെങ്കിൽ പോലും, പോലീസിൻ്റെയും 9 സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ഇത്തരത്തിലൊരു പ്രതി അപ്രതീക്ഷിതമാണെങ്കിൽ പോലും കായികമായി രോഗം പലരെയും ആക്രമിക്കുകയും ആയുധം ഉപയോഗിച്ച് മാരകമായി കുത്തിപ്പരിക്കേൽപ്പിക്കുകയും പിന്നീട് ഡോക്ടർ ഗുരുതരാവസ്ഥയിലായി മണിക്കൂറുകൾക്കുള്ളിൽ മരണമടയുകയും ചെയ്ത സവിശേഷമായ സാഹചര്യമുണ്ട്. ഇത് കേരളത്തിൽ തീർത്തും അപ്രതീക്ഷിതമായതും തീർത്തും അപൂർവമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ചുകൊണ്ട് ഓരോ
നീക്കങ്ങളും കൃത്യമായി വിലയിരുത്തി പഴുതുകളില്ല അല്ലെങ്കിൽ ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയായി വിചാരണഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പ്രതിക്ക് അനുകൂലമാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത് നിയമപരമായി ഇല്ലാതാക്കാനുള്ള ആസൂത്രണവും അതോടൊപ്പം തന്നെ മുൻകരുതലും ഈ കേസിൻ്റെ അന്വേഷണത്തിലുണ്ടാകും. 3 മാസത്തിനുള്ളിൽ തന്നെ പരമാവധി വേഗത്തിൽ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് യൂറൽ ക്രൈംബ്രാഞ്ച് ശ്രമിക്കുക. ശരി, സി കെ അഭിലാലാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച് സംഘമായിരിക്കും ഇനി ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകം അന്വേഷിക്കുക.